നമസ്കാരം. പ്രബുദ്ധ മലയാളി എന്ന് പറഞ്ഞ മലയാളികളുടെ രോമെഴുന്നേക്കും. സത്യാവസ്ഥ ഈ പ്രബുദ്ധ എന്ന് പറഞ്ഞ എന്താന്ന് ഒരു മലയാളിക്കും അറിയില്ല എന്നുള്ളതാണ്. പ്രബുദ്ധതയൊക്കെ ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മലയാളികൾക്ക്. ഇന്ന് മലയാളി പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥയാണ് ശരിക്കും ഇപ്പം നിലവിൽ കാണുന്നത്. കുറേ നേതാക്കന്മാർ പറയും, അതനുസരിക്കുന്ന കുറേ അണികൾ, അങ്ങനെ പോണ് മലയാളിയുടെ പ്രബുദ്ധത. സാധാരണക്കാരനാണെങ്കിൽ പ്രതികരിക്കാൻ സമയമില്ല, അവൻ്റെ കാര്യം അവൻ്റെ കുടുംബം ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയി. പ്രബുദ്ധ മലയാളി അല്ല എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ ആർക്കും വേണ്ടാത്ത രണ്ട് പാർട്ടികളെ പിടിച്ച് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷത്തിനെയും പിടിച്ച് ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷമാക്കി നിർത്തുമോ? ഭരണപക്ഷം ഭരിക്കുമ്പോൾ പ്രതിപക്ഷം കുറ്റപ്പെടുത്തും, പ്രതിപക്ഷം ഭരിക്കുമ്പോൾ ഭരണപക്ഷം കുറ്റപ്പെടുത്തും. കാലങ്ങളായിട്ട് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു മലയാളി. മലയാളിയാണെങ്കിൽ ടാക്സ് അടച്ച് നേതാക്കന്മാരെ തിന്ന് കൊഴുക്കാൻ, നേതാക്കന്മാരുടെ കുടുംബ പരമ്പരകൾക്ക് തന്നെ തീറ്റ കൊടുത്ത് താറാവിന് തീറ്റ കൊടുക്കുന്ന കൂട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയോ, നമ്മുടെ നാട്ടിൽ ജനാധിപത്യം എന്ന സംവിധാനം അന്യം നിന്നിട്ട് കാലങ്ങളായി. ശരിക്കും കേരളത്തിലെ കഥയുണ്ടോ? ജനാധിപത്യമല്ല ഇപ്പം നടക്കണേ, പണാധിപത്യമാണ് ഇപ്പം നടക്കണേ എന്ന് പറഞ്ഞ തെറ്റുണ്ടോ? ഇനി നേതാവാധിപത്യം, ഒരു നേതാവാവാൻ എന്ത് തരം വൃത്തികേടും ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങി തിരിച്ചേക്കണ യുവജനങ്ങളെ നമുക്ക് കാണാം. കാരണം നിലവിലെ നേതാക്കന്മാരെല്ലാം ആ രീതിയിലാണ് വളർന്നു വന്നേക്കണെ. തലമുറ, അതായത് യുവജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാ പറഞ്ഞ പ്രബുദ്ധത മലയാളികൾക്ക് ഇന്ന് ഇല്ല. ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി സരിതേനെ കൊണ്ടുവന്ന കാരണവും ബാർ കോഴ വന്ന കാരണവും അതിനെതിരെ അഘോരാത്രം സമരം ചെയ്ത് ഞങ്ങളിപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വന്നതാണ് ഇന്നത്തെ ഭരണപക്ഷം. ബാർ വീര്യം ബാറുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും യുവജനങ്ങളെ മദ്യത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നും ബോധവൽക്കരണം നടത്തുമെന്നും പറഞ്ഞു വന്ന പാർട്ടിയെ ഇപ്പം മദ്യത്തിൻ്റെ വീര്യം കൂട്ടാൻ പോണു. അതിന് കൂട്ടുപിടിച്ചേക്കണ നമ്മുടെ സ്വന്തം മരച്ചിനീനെ ഓർക്കണം കേട്ടോ. കണ്ണൂർ ഒരു കല്യാണത്തിന് ബോംബ് പൊട്ടിച്ച പാർട്ടി ബഡ്ജറ്റിൽ 2 കോടി രൂപ ലോക സമാധാനത്തിന് വേണ്ടി നീക്കി വെച്ചിരുന്നു. ഇതിനും വലിയ കോമഡി വേറെയില്ല. സരിതേനെ കുറ്റം പറഞ്ഞ് വന്ന പാർട്ടിയാണ്. അവസാനം സ്വപ്നയുടെ കൂടെ സ്വപ്നേനെ തലോടണ കാഴ്ചയാണ് പിന്നെ കേരളം കണ്ടത്. ശരിയല്ലേ? ഈ സരിതക്കും സ്വപ്നക്കും ഒരു വ്യത്യാസമില്ല. ഏത് പാർട്ടി വന്നാലും, ഇടതം വന്നാലും വലതം വന്നാലും നായിക വരണുണ്ടാവുമെന്ന് രണ്ട് പാർട്ടിയും തെളിയിച്ച്. ഇപ്പോൾ സരിതേന പുണ്യാളത്തിയാക്കുകയും ചെയ്ത്, അല്ല, സ്വപ്നേനെ പുണ്യാളത്തിയാക്കുകയും ചെയ്ത് സരിതേന ചീത്തയാക്കുകയും ചെയ്തേക്കാണ് നമ്മുടെ ഭരണപക്ഷം നിലവിൽ. പണ്ട് സരിതേനെ താങ്ങിക്കൊണ്ടിരുന്ന പാർട്ടിയാണെന്നും കൂടി ഓർക്കണം കേട്ടോ. ആ സുരേഷ് ഗോപി MP തൃശ്ശൂർ ചോദിച്ചപ്പോൾ കളിയാക്കിയ എല്ലാവരോടും ഇന്ന് തൃശ്ശൂരിൻ്റെ അവസ്ഥ എന്താ മനസ്സിലായത് ഇപ്പോഴാണ്. പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് കട്ട് മുടിക്കണ കാഴ്ച. സുരേഷ് ഗോപി MPയുടെ കുട്ടനാട്ടിൽ സ്ഥിരം തടയണം പണിയാൻ വേണ്ടി MP ഫണ്ടിൽ നിന്ന് ഫണ്ട് കൊടുത്തിട്ട് എത്ര കാലമായെന്നറിയാവോ? അത് തടഞ്ഞത് ആരാന്നറിയാവോ? ചുവപ്പ് നാടയിൽ കുടുങ്ങി. ഇന്ന് ലോകം മുഴുക്കൻ മനസ്സിലാക്കി എന്താണ് ചുവപ്പ് നാടാന്ന്. ചൈന പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ കാശ് പറ്റിയിട്ട് കേരളത്തെ നശിപ്പിക്കാൻ, ഇന്ത്യയെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയതാണ്. പക്ഷെ ബാക്കി ഒരു സംസ്ഥാനത്തും തൊടിയിക്കാത്ത കാരണം ഇപ്പം നേരെ കേരളത്തെ കൂട്ടിപ്പിടിപ്പിച്ചേക്കെ. എല്ലാ വ്യവസായങ്ങളും കാര്യങ്ങളും പൊട്ടിച്ചിട്ട് ഷാർജയിലെ പ്രഖ്യാപനം കേട്ടിട്ട് വ്യവസായികൾ വന്ന് ഫണ്ട് മുടക്കിയിട്ട് കേരളത്തിൽ അവൻ്റെയൊക്കെ അവസ്ഥ പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥയായി. വലിയ 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 പ്രഖ്യാപനങ്ങൾ നടത്താൻ ഇവന്മാരെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. വൻ പ്രഖ്യാപനങ്ങളാണ് ഇത് ഇപ്പം നിലവിൽ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചേക്കണേ. മറ്റേ കൊറോണ വന്നപ്പോൾ 6 മാസത്തെ ശമ്പളം പ്രവാസിക്ക് കിട്ടി, ഇനി കിട്ടാത്ത ആരെങ്കിലും കൂടി പറയണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ലാപ്ടോപ്പ് എല്ലാ കുടുംബത്തിലും ലാപ്ടോപ്പ്, വിദ്യാർത്ഥികൾക്കൊക്കെ ലാപ്ടോപ്പ് ഓഫർ ചെയ്താണ്. അതും കിട്ടാത്തവരുണ്ടെങ്കിൽ പറയണം കേട്ടോ, ബാക്കി ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കണേ. മരച്ചീനിനെ പിടിച്ചിട്ട് മദ്യത്തിന് വീര്യം കൂട്ടാൻ പോണെന്ന്,
ലോക സമാധാനത്തിന് കേരളത്തിൽ കാരണഭൂതം വക. 2 കോടി ലോക സമാധാനത്തിന് കേട്ടോ. ആദ്യം ആ കണ്ണൂരുള്ള സമാധാനം ഒന്ന് നേരെയാക്ക്. കാരണഭൂതം വന്നിട്ട് സെഞ്ചുറി അടിക്കാറായി. കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ സെഞ്ചുറി അടിക്കാതായി, അടിക്കാറായി. മതങ്ങളെ, അതായത് തീവ്ര നിലപാടുള്ളവരെ വരെ കൂട്ടുപിടിച്ചിട്ട് ഭരണം നിലനിർത്താൻ വേണ്ടി എന്ത് പ്രകൃതരം ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയില്ലേ ഇന്ന് ഇടതുപക്ഷം. ശരിയല്ലേ, മലയാളി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രബുദ്ധത കുറച്ചെങ്കിലും വാക്കിണ്ടെങ്കിൽ ഈ വികസനം, അതായത് 2025 വൻ വികസനം വരും എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തിയ ഈ പാർട്ടി കയറിയിട്ട് എത്ര വർഷമായെന്ന് മലയാളികൾക്ക് അറിയാലോ. ഇവരെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കാതെ നടത്തിയ ഏതെങ്കിലും ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു വികസനം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. പാവപ്പെട്ടവൻ്റെ അടുക്കളയിൽ, സമൂഹ അടുക്കളയിൽ വരെ കൈയിട്ട് വാരിയ പാർട്ടി, കൈയിട്ട് വാരിയിട്ട് പേപ്പറിൽ വന്നപ്പോൾ അവനെ തരം താഴ്ത്തുകയും 2 മാസം കഴിഞ്ഞ് അവനെ ഇപ്പം ലോക്കൽ സെക്രട്ടറി ആണെങ്കിൽ ഏരിയ സെക്രട്ടറി ആയിട്ട് ഉയർത്തുകയും ചെയ്യുന്ന കാഴ്ച. ലോക്കൽ സെക്രട്ടറിയുടെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ മുകളിലിരിക്കുന്നവൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്ക്. വെറുതെ അല്ലവന്മാർ കോടാനുകോടി ആസ്തിയുള്ള നേതാക്കന്മാരായത്. അതുകൊണ്ടാണ് പറയണേ, നിലവിൽ കേരളത്തിൽ നടന്നു വന്നത് നേതാവാധിപത്യം. KSRTC ഡ്രൈവർമാർക്ക് ശമ്പളം കിട്ടാണ്ട് കൂലിപ്പണിക്ക് പോണു ഒരു വശത്ത്, പെൻഷൻ കിട്ടാതെ പഴയ തൊഴിലാളികൾ, വിരമിച്ച തൊഴിലാളികൾ കഷ്ടപ്പെടുന്ന വേറൊരു വശത്ത്, അതായത് പോലീസിൽ വണ്ടിക്ക് പെട്രോൾ അടിക്കാണ്ട് പെട്രോൾ പമ്പിൽ നിന്ന് പോലീസുകാരോട് പറഞ്ഞേക്കണം ഇനി ഇങ്ങോട്ട് വരണ്ട പെട്രോൾ അടിക്കാൻ വേണ്ടി എന്ന്, അത് വേറൊരു വശത്ത്. എന്നിട്ട് വൻ പ്രഖ്യാപനങ്ങളാണ്. തള്ളിന് യാതൊരുവിധ കുറവില്ല നിലവിൽ. ഈ തള്ളൊക്കെ കേട്ട് ഇവന്മാർക്ക് വോട്ട് ചെയ്ത് തലയെ കയറ്റിയിരുത്തിയിട്ട് നമ്മുടെ തലയെ തന്നെ കാഷ്ടിക്കണ കാഴ്ചയാണ് നിലവിൽ. ഇത് മലയാളി ഇന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നാളത്തെ വരും തലമുറയോട് ചെയ്യണ പാതകമായിരിക്കും പാതകം. ഖജനാവിൽ നിലവിൽ പൂച്ച വെറ്റിടക്കണ പറയണേ, പൂച്ച. അപ്പൊ ഈമാര് തള്ളു തള്ളി ബഡ്ജറ്റ് തള്ളി എവിടെ നിന്നെടുത്ത് കാശ് വെക്കുന്നാ പറയണേ. അതും ഈ കേരളത്തിൻ്റെ പാവപ്പെട്ടവൻ്റെ തലയിൽ കടം വാങ്ങിച്ചു കൊണ്ടുവന്ന് കയറ്റി കേരളി പോലുള്ള സംഭവങ്ങൾ കൊണ്ടുവന്ന് കട്ടുമുടിക്കാനുള്ള അടുത്ത പരിപാടി തന്നെയാണ് ഇതെന്നുള്ളതാണ് നേർക്കാഴ്ച. സമാധാനം, കേരളത്തിൻ്റെ സമാധാനം പോയി കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ. കാരണം കേരളിൻ്റെ കുറ്റിയൊക്കെ കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് അടിക്കണ കാഴ്ച. എന്നിട്ട് ഈ കേരളത്തിലെ മുതലുകൾ, ക്ഷേത്ര മുതലുകളും മറ്റുമൊക്കെ പണയം വെച്ചിട്ട് ഇവൻ്റെയൊക്കെ കീശ വീർപ്പിക്കാനും പരമ്പര നന്നാക്കാനും വിദേശത്ത് പോയി ചെലവാക്കാനും പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെയൊക്കെ പഴയും പിഴയും അടയ്ക്കേണ്ട വന്നത് നമ്മുടെ മലയാളിയാണ്. അതാണ് പറഞ്ഞ മലയാളിയുടെ പ്രബുദ്ധത. ദേ ഇതാണ്. അപ്പോൾ കാണാം.